ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നിങ്ങളോട് ആയിരിക്കുവാൻ ദൈവം മനപ്പെട്ട ഈ പച്ചനച്ചി എന്നെ വിളിക്കുകയുണ്ടായി. ഇടവകയൊക്കെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എടുകാരിയ സദ്ധനാണ് നമ്മുടെ മറിയത്തിൻ്റെ സഹോദരി മർത്തായെ പോലെ ഇടവകടി ആരംഭിച്ചന്മാർ എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങളിൽ വ്യക്തിരചിത്തരാണ്. എന്നാലൊപ്പം തന്നെ വചന പ്രഘോഷണ ശുശ്രൂഷയും ഉണ്ട്. ഇങ്ങനെ പലപ്പോഴും പ്രസാദം ഉറങ്ങിയിരിക്കുകയാണ്. ഇന്നിവിടെ വരാനിടയായത് ദൈവം വീണ്ടും വീണ്ടും ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഉണർത്തുകയാണ് എന്ന് ഞാൻ കരുതുകയാണ്. നാളെ കഴിഞ്ഞ് അരുമുഴപ്പള്ളിയിൽ വചന ശുശ്രൂഷയുണ്ട്. അത് നല്ല ഒരുക്കമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈപ്പച്ചനച്ചം വഴി എന്നെ വിളിക്കുകയാണ്. ചില കാര്യങ്ങളുണ്ടായിരുന്നെങ്കിലും ഞാൻ അച്ഛൻ പറഞ്ഞതാണ്, കാരുണ്യവശമാണ്, കരുണ കാണിക്കണം. നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്നാണല്ലോ കാരുണ്യവശത്തിന്റെ ആദർശവാക്യം അല്ലേ. അപ്പോ നമ്മൾ കരുണ കാണിച്ചിട്ട് പിന്നെ ഞാനാ ഇവിടേക്ക് വരാനുള്ള സന്തോഷമുണ്ട്. ഈ എമാവോസ് ധ്യാനകേന്ദ്രത്തിന്റെ വളർച്ച ആണ് ഞാൻ ഇവിടെ കാണുന്നത്. രണ്ടു പ്രാവശ്യം ഞാന് നേരത്തെ അച്ഛൻ്റെ താമസിക്കുന്ന അവിടെ വന്നിട്ടുണ്ട്, വചനം പങ്കുവച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഇവിടെ എൻ്റെ ഒരു വലിയ സുഹൃത്ത്, അച്ഛൻ്റെയും വലിയ സുഹൃത്താണ്, അതൊരു അദ്ദേഹം ഒരു ഉപകാരിയാണ്. ഈ ധ്യാനകേന്ദ്രത്തെക്കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ വളർച്ച വന്ന് നേരിട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നത് സഫലമായി. ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങളോടൊപ്പം, ദീപച്ചനച്ചോടൊപ്പം. ഈ ദേശത്തെ ദൈവ സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരിൽ ഈ ധ്യാനകേന്ദ്രം. ഈ ദേശത്തെ ദൈവം കണ്ടു, ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകാശനമാണ് ഈ ധ്യാനകേന്ദ്രം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ മനോഹരമായ ഒരു സംഭവം വായിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? അവിടെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ധ്യാനകേന്ദ്രത്തെ കുറിച്ച് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ ആദ്യമേ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത അതാണ്. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 1-ാം വചനങ്ങൾ, ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. ഇവിടെ ദൈവജനം തിങ്ങിക്കൂടുകയാണ്. വീണ്ടും അവൻ ഗനേശ്വര തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. രണ്ടു വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. അവൻ കണ്ടു, ദൈവം കണ്ടു, ദൈവം കേട്ടു, ദൈവം കടന്നു വന്നു എന്നുള്ളതൊക്കെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്ന വലിയ ബോധ്യങ്ങളാണ്. ദൈവം കണ്ടു, ദൈവം കേട്ടു, ദൈവം തേടി വന്നു, ദൈവം കൈപിടിച്ച് ഉയർത്തി എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളില് പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഒരു ദിവസം മുഴുവൻ നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട കാര്യങ്ങളാണ്. ദൈവം കണ്ടതിൽ നിന്നാണ് പിന്നെ ഒരു മനുഷ്യന്റെ അപസ്തോലം വിളി ആരംഭിക്കുന്നത്, ദൈവികമായി ദൗത്യം ആരംഭിക്കുന്നത്. ദൈവം കണ്ടതിലൂടെയാ, ദൈവം കേട്ടതിന്റെ ബാക്കിയാണ് ദൈവം കണ്ടത് എന്നാണ് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യമാ. ദൈവം കേട്ടതിന്റെ ബാക്കിയാണ് ദൈവം കണ്ടത്. ഇന്ന് പക്ഷെ ഇങ്ങനെയാണ് വചനം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ഒരു ആവേശത്തോടെ പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് സ്വരം പോലെ പറഞ്ഞു കൂടുതൽ ഫീഡ്ബാക്ക്. അച്ഛനെ സൂചിപ്പിച്ചു, അച്ഛന്റെ അധ്യയനത്തിലൂടെ വചന പ്രഘോഷണം ദൈവത്തിന്റെ ഉപകരണം മാത്രമാണ്. ഞായറാഴ്ച ആയിക്കോട്ടെ, ഇതുപോലുള്ള വചന വേദികളിലായിക്കോട്ടെ, കൺവെൻഷൻ ആയിക്കോട്ടെ,
വചന പ്രഘോഷകര് ദൈവത്തിന്റെ ഉപകരണം മാത്രമാണ്. ദൈവമായ കർത്താവ് ഇന്ന് ഈ ജനത്തിന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വചനങ്ങളും അതിന്റെ സന്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം പുറപ്പാടിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, 3-ാം അധ്യായം 9-ാം വചനം, പുറപ്പാട് 3:9. ഞാൻ പറഞ്ഞു പോലെ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തില് ദൈവം കണ്ടു എന്നൊരു വചനം അവിടെയുണ്ട്. ദൈവം കാണുന്നത് ദൈവം കേട്ടതിന്റെ ബാക്കിയാണ്. ദൈവത്തിന്റെ ജനത്തിന്റെ നിലവിളിയുടെ സ്വരം ദൈവത്തിന്റെ കാതുകളിൽ മുഴങ്ങുമ്പോഴാണ് ദൈവം കാണുന്നതും കാണുവാനായിട്ട് ചിലരെ തിരഞ്ഞെടുത്ത് അയക്കുന്നതും. അപ്പൊ ദൈവം കേട്ടത് നമുക്ക് തിരിച്ചറിയാം. ഒരുപാടിന്റെ പുസ്തകം 3:9, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ദൈവം കേട്ടതിനെ കുറിച്ചാ പറയുക. മോശയോട് ദൈവം പറയുക, ദൈവം കേട്ടു ദൈവജനത്തിന്റെ നിലവിളി, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം വർദ്ധിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ പറഞ്ഞിലേക്ക് അയക്കാം, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ദൈവം മോശയോട് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുവാൻ. ദൈവം ഇനി ദൈവം കണ്ടത് നമ്മൾ ദൈവം ഞാൻ പറഞ്ഞല്ലോ, ദൈവം കണ്ടതിന്റെ ബാക്കി അല്ലെ, ദൈവം കേട്ടതിന്റെ ബാക്കിയാണ് ദൈവം കാണുന്നത്. ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് കേട്ടതിന്റെ ബാക്കിയാണ് ദൈവമായ കർത്താവ് കാണുന്നത്. ഞാൻ വചനത്തിലൂടെ സാധൂകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് 3:9 കണ്ടല്ലോ, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ദൈവം കേട്ടു ഇസ്രായേൽ മക്കളുടെ നിലവിളി, ദൈവം കേട്ടു. ദൈവം കേട്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അത് കാണാൻ ശ്രമിച്ചു. അതാണ് അത്ഭുതം. പറഞ്ഞു ദൈവം മോശയ്ക്ക് ദർശനം കൊടുത്തു. ആ മായപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ ഹൊറേബ് മലയുടെ താഴ്വാരങ്ങളിലൂടെ നടക്കുകയാ. അപ്പോൾ അത്ഭുതം ഉൾപ്പെടർപ്പ്, ദൈവം ഉൾപ്പെടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതം ഒരുപക്ഷെ ഉൾപ്പെടർപ്പ് പോലെയാകാം, കത്തി ചൊല്ലി കത്തി കത്തുന്ന ജീവിതമാകാം. ജീവിത സഖിയുടെ കയ്യിലിരിപ്പ് തെറ്റായ ജീവിതം, മക്കളുടെ ജീവിതത്തിന്റെ അവസ്ഥകള്, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ഒക്കെ കത്തുന്ന ഒരു അനുഭവം. ജീവിതം കത്തുന്ന അനുഭവം, കൊള്ളുന്ന അനുഭവം, സമുദ്രത്തിൽ താണുപോകുന്ന അനുഭവം. എന്നാൽ കർത്താവ് നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ, ഏഷ്യാ പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ സമുദ്രത്തിലൂടെ നടക്കും എന്നാൽ നീ താണുപോവുകയില്ല, നീ തീയിലൂടെ നടക്കും പക്ഷെ നിനക്ക് കൊള്ളലേൽക്കുകയില്ല, നിന്നെ കർത്താവ് സംരക്ഷിക്കും. ആരെ? നിലവിളിക്കുന്നവരെ. ഞാൻ ഇന്നലെ കുർബാന കഴിഞ്ഞ് മുറിയിലിരിക്കുമ്പോഴാണ് അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, അച്ഛനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനോട് കുറ്റിച്ചേർത്തെന്ന് പറയണോ തമ്പാൻ ഓർമ്മപ്പെടുത്തുന്ന പോലെയൊക്കെ ഞാൻ പറയാം. ഇന്നലെ കുർബാന കഴിഞ്ഞ് രാവിലെ ഇരിക്കുമ്പോഴാണ് കണക്കെട്ട് 2 മാസത്തേക്ക് ഒരു 15 ദിവസം അവധിയായിരുന്നു. അദ്ദേഹം വന്നതിനോടൊരു പരാതി, അദ്ദേഹം വന്ന ഉടനെ ഇടവേളയിലെ ദൈവജനം ചിലരൊക്കെ ചില പരാതിയായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തോട് ചെന്നു. ഇവിടെ താൻ വിദേശത്ത് പോയിട്ടല്ലേ ഇവിടുത്തെ കണക്ക് പൂർത്തിയാകാതെ കിടക്കുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടു. അദ്ദേഹം അത് വിഷമായി പോയി. ഇക്കടത്തിൽ അവരുടെ പരാതിയായിട്ട് പറഞ്ഞു, അച്ഛാ അച്ഛന് എവിടെയാണ് പറഞ്ഞു, ഞാൻ വിദേശത്ത് പോയത് കൊണ്ടാണ് കണക്ക് പൂർത്തിയാകാതെ കിടക്കുന്നതെന്ന്. ഞാൻ എപ്പോഴാ പോയത്? അത് തരാനുള്ള ബാധ്യസ്ഥപ്പെട്ട ആള് എനിക്കത് തരാ സമയം തന്നില്ല, ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ തരാമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ചില പരാതി പോക്കെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അദ്ദേഹത്തെ ചെന്ന് കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ കുറ്റം കാണുന്ന മനസ്സോട് മനോഭാവത്തോടു കൂടി ചോദ്യം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷമങ്ങളെല്ലാം അദ്ദേഹം എന്റെ മുമ്പിൽ വന്ന് പറയുക.
അപ്പൊ പുരോഹിതനും അത് കേൾക്കുമ്പോ അല്ലേ, ഇത് കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യിപ്പിക്കുന്ന പുരോഹിതനും ഒന്നോർന്നില്ലേ, ഈ ഇപ്പച്ചൻ അച്ഛൻ ഇവിടെ വന്നൊരു വാടക കെടുത്തില്ല, ഈ ധ്യാന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത് എനിക്കറിയാം, ഞാൻ കണ്ടതാണ്, ബോധ്യപ്പെട്ടതാണ്. ചെത്തിപ്പുഴ ആശുപത്രിയില് ഒരു രോഗി, അവിടെ ഞാൻ പരാജയപ്പെട്ടു പോയ കാര്യമാണ്, അവരെ അച്ഛൻ വിജയിച്ചത് എനിക്ക് ബോധ്യമുണ്ട്. നാളുകളായി ഇവിടെ കിടക്കുന്ന ഒരു രോഗി അച്ഛനെ കുറിച്ച് ഓർമ്മിക്കുന്നില്ല എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാനും പലരെയും പല അച്ഛൻ്റെ അടുത്ത് വിടാറുണ്ട്, എന്റെ അടവക്കാരൻ ചെലവിടെ ഇരിപ്പുണ്ട്. കാരണം അച്ഛൻ താപോർ മലയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഞാനോ പറയുമ്പോ മലയുടെ താഴ്വാരങ്ങളിലൂടെ അമ്മായിപ്പന്റെ ആളുകളെ വേച്ചു കൊടുക്കൊണ്ട് നടക്കുന്ന മോശയെ പോലെയാ. ഞങ്ങൾ ഇടവ പോയിരിക്കല്ല, അവന് കുറവ് പറയുന്നത് ഞങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കും വചനം പ്രതീക്ഷിക്കാൻ ഓടി വരുമ്പോൾ ഭഗവത്സഭ ഓർമ്മിപ്പിച്ചിരിക്കുന്നേ, നീ ഈ സമയത്തും അസമയത്തും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം, നീ അത് ഒരുക്കമുള്ളവരായിരിക്കണം. പക്ഷേ പലപ്പോഴും പറ്റില്ല, കാര്യ വ്യഗ്രതകൾ കൊണ്ട് പലപ്പോഴും പറ്റില്ല. പള്ളിയിൽ കണക്കും പണി, വീട് പണി, പള്ളി പണി, കെട്ടിടം പണിയും വിലയും നൂറുകൂട്ടം കാര്യങ്ങളായിരിക്കും അവസാനം. അച്ഛൻ പേര് വരും, പേര് പിരുകാരൻ അച്ഛൻ പിരിക്കാതെ എങ്ങനെ ഒന്നോ ചെയ്യാൻ പറ്റും? ജനങ്ങളെ ഇരിക്കുന്ന 500 വീട്ടുകാരൻ, 500 വീട്ടുകാരൻ ഇരിക്കുന്ന കൊച്ചു കൊച്ചു കാശുകള് അത് ചോദിച്ചും പറഞ്ഞും നടന്നും മേടിച്ച് പള്ളിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതൊന്നും ഞങ്ങൾ ആരും കൊണ്ടുപോകത്തില്ല, അതൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഞങ്ങൾ പോകും. അച്ഛൻ ഇവിടെ ഈ ഒരു കെച്ചു പോകും കൊച്ചു വാടകത്തിൽ ആരംഭിച്ചത് നിങ്ങളൊക്കെ സാക്ഷികളാണ്. അവിടെ നിന്നാണ് ഇത് വളർന്നത്, ഇത്രയുമായി ഇനിയും വളരണം. ഇനി താമസിച്ചത് ധ്യാനത്തിനും സൗകര്യങ്ങളിലും ഉണ്ടാവും. കൂടുതൽ ആളുകൾ ഇവിടെ കൊല്ലാൻ തുടങ്ങും. ഇതും ഒരു അട്ടപ്പാടി പോലെ കാലഘട്ടത്തിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ആകുമെന്ന് നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, ആശംസകൾ നേരാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കുറെ വർഷങ്ങൾ അച്ഛനോട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛന്റെ സുപ്രീ വച്ചം പറയും, അച്ഛന് വേറെ സ്ഥലത്തേക്ക് മാറ്റം വരുന്നു. തീർച്ചയായിട്ടും അച്ഛന്മാർ ഞങ്ങൾ പോകും, പോയേ പറ്റുള്ളൂ. പക്ഷേ അപ്പോൾ ആരെങ്കിലും ഒക്കെ ചില പിശാചിന്റെ ദൂതന്മാര് പറയുക, അച്ഛൻ ഇവിടുന്ന ലക്ഷങ്ങൾ അടിച്ചോണ്ടാ പോയത് എന്നോട് പറഞ്ഞു. 2 കോടി അടിച്ചാ ഞാൻ 10-15 വർഷമായി ഉൾപ്പൊക്കെ ഇപ്പോഴും നടക്കുന്നത്. കാരണം ഇന്നലെ മാറിയാലും പ്രയോജനം എന്നും വെള്ളയാണ്, എന്നും വെള്ള കുറിപ്പ ഏത് എന്നും മാറിയാലും പുത്തൻ വീട്ടിൽ കിടക്കാൻ മാത്രം തോന്നുമായിരിക്കും, പുത്തനായ ബോർഡ് അല്ലാതെ എന്തിട്ടാലും വെള്ളയാണ്. അപ്പൊ പിന്നെ പുതിയ തീർത്ത് കാര്യമുണ്ടോ? 10-15 വർഷം കഴിയുമ്പോൾ എളുപ്പമായിരിക്കുള്ളൂ. അപ്പൊ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ആരോപണങ്ങളെന്നുള്ളതാണ്. അച്ഛൻ 2 കോടി അടിച്ചു, 2 കോടി ചുമ്മാ ചേർത്തിരിക്കുക, 65 ലക്ഷം ഓക്കെ ഭൂമക്കത്തായി. ഞാൻ പറഞ്ഞു വരുന്നത് മുമ്പേ ഉണ്ടാവുമോ, മനസ്സ് തീരുവോ? അപ്പോ ഇങ്ങനെ ഒന്നുമില്ലായ്മയെന്ന് കഷ്ടപ്പെട്ടു പ്രാർത്ഥിച്ച് തപസ്സിരുന്ന പല നല്ല മനുഷ്യരോട് ചോദിച്ചും മേടിച്ചും ദൈവം അവരെ ഒരുക്കുന്നത്, ചോദിച്ചാൽ കിട്ടണമെന്നില്ല, ദൈവം അവരെ ഒരുക്കും. ദൈവം ഒരുക്കുന്നത് അവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്നും ഇന്നും യാതൊരു സംശയമില്ല, ദൈവം ഇന്നെല്ലാം കേൾക്കുന്നുണ്ട്, ദൈവം ഇന്നെല്ലാം കാണുന്നുണ്ട്. അർഹതപ്പെട്ടതാണെങ്കിൽ ദൈവം തരുകയും ചെയ്യും. 23 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമ്മൾ നിലവിളിച്ച് അപേക്ഷിച്ചാൽ നിലവിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, യാതൊരു സംശയമില്ല. സമുദ്രത്തിലെ വളർത്തരികൾ പോലെ
അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അല്ലയോ? അതിനാണ് എട്ടാണ് സാധാരണ ഒരു പണിയെടുത്ത് ഒപ്പിച്ചത്. നമുക്കറിയാം അവിശ്വാസ നിലവാറ, അവിശ്വാസത്തിന്റെ നിലവാറില്ല. അപ്പൊ അബ്രഹാമിനെ പ്രേരിപ്പിച്ച് സാധാരണ പദ്ധതികളൊക്കെ ഇടയ്ക്ക് രൂപീകരിച്ചത് നമുക്കറിയാം. ഏതാണ്ട് ദൈവം പറഞ്ഞത് യാഥാർത്ഥ്യമായി തീരാൻ 23 വർഷത്തെ കാത്തിരിപ്പ് അബ്രഹാമിന് വേണ്ടി വന്നു. ആ കാലഘട്ടത്തിലുടനീളം ഇടയ്ക്ക് തെറ്റുപറ്റിയെങ്കിലും ജീവിതസംഖ്യയുടെ പേരണയാൽ തെറ്റുകൾ പറ്റിയെങ്കിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ദൈവം പറഞ്ഞ സമയത്ത് ദൈവം പുത്രനെ നൽകിയല്ലേ? അപ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ദൈവത്തിൽ നമ്മൾ കാത്തിരിക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ പല ജീവിത പ്രശ്നങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാറുണ്ട് നിങ്ങൾക്ക് പലർക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. അതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശൈലിയുണ്ട്, ആ ശൈലി പ്രാർത്ഥനയുടെ എളിമയുടെ വിജയത്തിന്റെ ആ ശൈലിയായിരുന്നു എനിക്ക് നിങ്ങൾ പങ്കുവച്ചു തരാനുള്ള വചനത്തിന്റെ വെളിച്ചത്തിൽ. ദൈവത്തിന്റെ ശൈലി എന്താണ്? രക്ഷ പ്രാപിക്കാനുള്ള, അനുഗ്രഹം പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ ശൈലി എന്താണ്? അതും ഞാൻ വെളിപ്പെടുത്തരാനാണ് ആഗ്രഹിക്കുക. ഏതായാലും നമ്മളിവിടെ പറഞ്ഞു വന്നത് ദൈവം കേട്ടതിന്റെ ബാക്കിയാണ് ദൈവം കണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഉറപ്പാടില് 3:9 കണ്ടു. അത് കഴിഞ്ഞ് ദൈവം കാണുകയാണ്, കേട്ടതിന്റെ ബാക്കി കാണുകയാണ്. മോശ മലയിൽ എത്തിച്ചേർന്നു, ഉറവിൽ എത്തിച്ചേർന്നു. അവിടെ ഉൾപ്പെടുത്തുന്ന മതിൽ നിന്ന് ജ്വലിച്ചു കഴിഞ്ഞി കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മോശ ഉറ്റുനോക്കി മുഴുപ്പോഴും കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞിട്ട് അമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ, ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ. അപ്പോ മോശ അടുത്ത് ചെന്ന് കാണുകയാ, മുൾപ്പടം ചാമ്പലാകുന്നില്ലല്ലോ കത്തുന്നുണ്ട് മരുഭൂമിയില്. അടിഞ്ഞു നടക്കുന്ന മോശക്കറിയാം, ഇതുപോലെ പല പ്രാവശ്യം തീ കത്ത് നടന്നിട്ടുണ്ട്. ഉണങ്ങി വരണ്ടു കിടക്കുന്ന മരുഭൂമി, ചൂട് കാറ്റടിക്കുന്നു, ചിലപ്പോൾ കല്ല് കെട്ടു വീണ കൂട്ടി ഉറസി തീ തീ പിടിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു തീ കത്തലും ആദ്യമായിട്ടീകത്തുന്നുണ്ട്, പക്ഷേ ചാമ്പലാകുന്നില്ല മുൾപ്പടപ്പ്. മോശയെ ശ്രദ്ധിക്കുകയാ, മോശ അടുത്ത് ചെല്ലുകയാ, ഞാൻ അടുത്ത് ചെന്നൊന്ന് കാണട്ടെ. ഇതൊക്കെ അറിയപ്പെടുന്നവരെ, ഈ വചനം ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ അൽത്താരയാണ്, ഈ അൽത്താരയാണ്, ഇതിന്റെ കാരുണ്യമാണ്. ഇന്ന് ദൈവജനത്തിന്റെ ഇടയിൽ കത്തുന്ന മുൾപ്പടപ്പ് ഈതിന്റെ കാരുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതമറിയും, അവൻ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കും, അവൻ ജീവിതത്തിൽ ദൈവം വിളിപ്പിക്കുന്ന ദൗത്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടും. അല്ലെങ്കിൽ അവൻ ഈ കത്തുന്ന മുൾപ്പെടപ്പായ ദിവ്യ കാര്യത്തെ സമീപിക്കുന്നവനാ, അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള മറുപടി ലഭിക്കും. ഈ ദിവ്യകാര്യ സംഗതിയിൽ വന്ന് അവൻ നിലവിളിക്കണം, അവനെ വിളിക്കണം. മോശയെ പോലെ അവനോ ഇതായ മാർഗുസ്. ഓരോ ധ്യാന കേന്ദ്രങ്ങളും അത് തന്നെയാണ്, ഓരോ ധ്യാനങ്ങളും ഇത് തന്നെയാണ്. അറിയപ്പെടല്ലേ, കത്തുന്ന മുൾപ്പടപ്പിലേക്ക് ഉറ്റുനോക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്ന അവസരമാണ്. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നിങ്ങളെ വിളിച്ചു ദൈവം ഇത് ബോധ്യപ്പെടുത്തി തരികയാ വചനപ്രഘോഷകരെ ദൗത്യം ചെയ്യുന്നവരെ. അപ്പോൾ മോശ അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. കണ്ടോ, മോശ അടുത്ത് ചെല്ലുന്നത് കർത്താവ് കണ്ടു. ഈ കാഴ്ച ദൈവം നേരത്തെ കേട്ടതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ടു, മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശയെ അവൻ വിളി കേട്ടു, ഇതാ ഞാൻ അവിടെ നല്ല ചെയ്തു. ബാക്കി നമുക്കറിയാം, അടുത്ത് പറയുന്നത് ഈ സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് തന്നെ ജനിപ്പുകൾ ലക്ഷ്യമാറ്റുക എന്ന് പറയുക. എന്നിട്ട് വീണ്ടും കർത്താവ് മോശയോട് പറഞ്ഞു, പുറപ്പാട് 3:7, കർത്താവ് വീണ്ടും വല്ല ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു.
ദൈവം ദൈവജനത്തിന്റെ നിലവിളി കേട്ടതിന്റെ ബാക്കിയാണ് മോശയുടെ ദൈവവിളി. ഇത് നമുക്ക് ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരാം. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവരെ ചുറ്റും തിങ്ങിക്കൂടി. അവർ ഗണേശപുത്രാകത്ത് തീരത്ത് നിൽക്കുകയായിരുന്നു. രണ്ടു വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. ആര് കണ്ടു? ഈശോ കണ്ടു. ഇന്ന് ജീവികാര്യത്തിൽ ഇരിക്കുന്ന ഇത്തപ്പുര ജീവിക്കുന്ന നമ്മുടെ ദൈവം സജീവനായ ദൈവത്തിന്റെ പുത്രൻ, എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എന്റെയും നിങ്ങളെയും അവൻ കാണുന്നുണ്ട്. എന്നെയും നിങ്ങളെയും അവൻ കാണുന്നുണ്ട്. പരിപൂർണമായി നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ നോമ്പലങ്ങളും വേദനകളും കാണുന്നുണ്ട്. എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങളിൽ പലരും ഇന്ന് ഈ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വരുന്നതും വചനം കേൾക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതുമാണ് നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത് 110-ാമത്തെ സങ്കീർത്തനം വചനം പറയുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനങ്ങൾ എനിക്ക് ആശ്വാസകരമല്ലായിരുന്നുവെങ്കിൽ പണ്ടേ ഞാൻ നശിച്ചു പോകുമായിരുന്നു. ദൈവമേ, അവരുടെ വചനങ്ങൾ എനിക്ക് ആശ്വാസകരമായി തീരുന്നില്ലായിരുന്നുവെങ്കിൽ പണ്ടേ എന്റെ ദുരിതങ്ങളിൽ പെട്ട എന്റെ ദുഃഖങ്ങളിൽ പെട്ട ഞാൻ നശിച്ചു പോയേനേ എന്ന് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സാന്നിധ്യവും. അപ്പൊ ഇനി ഈ കാഴ്ചയും കൊണ്ട് പോയെന്ന് നോക്കണേ, രണ്ടു വള്ളങ്ങൾ കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. രണ്ടു വള്ളങ്ങൾ കിടക്കുന്നത് കർത്താവ് കണ്ടു. അതിലൊന്ന് ആരുടെയായിരുന്നു? ശിമയോന്റേതായിരുന്നു. കരയിൽ അല്പം അകലെ വള നീക്കുവാൻ അവനോട് ഈശോ ആവശ്യപ്പെട്ടു. അതിൽ ഇരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. രണ്ടു വള്ളങ്ങൾ കിടക്കുന്നത് കർത്താവ് കണ്ടു. അതിലൊന്ന് ശിമയോൻ പത്രോസിന്റേതായിരുന്നു. ആ വള്ളത്തിൽ കർത്താവ് കയറി ഇരുന്നു. ആ ഇരിപ്പാണ് പത്രോസിന്റെ സിംഹാസനത്തിലേക്ക്, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ആകുന്നതിലേക്ക് പത്രോസിന്റെ വിളി ആരംഭിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ചെറുപ്പമായിരിക്കും, വീട്ടിലെ കർഷക കുടുംബമാണ്, കുടുംബത്തിലെ അച്ചാമനാണ് ഞാൻ. ഒരു കുമാര പശുക്കളും അതിന്റെ കാക്കളും കുറെ 5-6 ആടുകളും അതിന്റെ കുഞ്ഞുങ്ങളും ഇതെല്ലാം ഉണ്ട്. സ്കൂളിൽ പോകുന്നതെല്ലാം കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ അവിടെയുള്ള മലയിലൊക്കെ കൊണ്ട് കെട്ടിയിട്ട് വേണം പോകാൻ. അപ്പൊ എന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചോണ്ടിരുന്നത് ആട്ടിടയാന്ന് വിളിച്ചോണ്ട്. വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ടേ ഇത്ര ആയപ്പോ ഇപ്പൊ ആട്ടിടയിലെത്തിയത് ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയൻ അല്ലേ? അന്ന് വിളിച്ചതല്ല, ഭാവിയിലെ ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയനാക്കാൻ അല്ലയോ ആ കാഴ്ച. എന്റെ ഇടവകയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച ജൂൺ 5-ാം തീയതി ഒരു പയ്യൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിജയകരമായി പഠിച്ച് വിദേശത്ത് പഠിച്ച പയ്യനാണ്. കുടുംബ വിദേശത്തായിരുന്നു. അതുകഴിഞ്ഞ നാട്ടിൽ വന്നു. അത് അവിടെക്കാർ ഇടവകയിൽ അംഗമാണിപ്പം. ഈ മകൻ വിദേശത്ത് പഠിച്ചതാണ്. നാട്ടിൽ വന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലിയായി. മദ്രാസിൽ ജോലിയാണ്. 30,000 രൂപ സാലറി, ശമ്പളത്തിൽ ജോലിക്ക് കയറി. 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം. അപ്പൊ ആദ്യമൊക്കെ ചിന്തിക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ജൂൺ 5-ാം ഒരു രാജ്യം വെച്ച് ജൂൺ 5-ാം തീയതി സന്നാരിച്ചോ വലിച്ചെറിയുക. ജോലി ശമ്പളം ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന്റെ വിളി സ്വീകരിച്ചു പോവുകയാണ്. ദൈവം കണ്ടുവച്ചതിന്റെ ബാക്കിയാണ്, അതിനുത്തരം കൊടുക്കണം. അപ്പോ ദൈവം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. ആ കാഴ്ച നമ്മളെ അനുഗ്രഹത്തിലേക്ക് നയിക്കും, രക്ഷയിലേക്ക് നയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.
ലൂക്കാ സുവിശേഷം 4 അധ്യായത്തിലേക്ക് ഒരു വചനത്തിലേക്ക് വരിക. ലൂക്കാ സുവിശേഷം 4 അധ്യായം 27 വചനം. എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സ്ത്രീയക്കാരനായി നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് നാമാൻ സുഖമാക്കപ്പെട്ടു? എങ്ങനെ നാമാൻ സുഖമാക്കപ്പെട്ടു? അത് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇങ്ങോട്ട് പോയിരുന്നതിനെ കുറിച്ച് അച്ഛന് ഞാൻ ഉത്തരം കൊടുത്തപ്പോൾ തന്നെ എന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന വചനമില്ലാ നാമാന്റെ സൗഖ്യമാണ്. ഏലിയാ പ്രവാചകന്റെ കാലത്ത് അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു ഇസ്രായേലിൽ. എന്നിട്ട് എന്തുകൊണ്ട് നാമാൻ മാത്രം സുഖമാക്കപ്പെട്ടു? അപ്പോൾ ആ നാമാന്റെ സൗഖ്യപ്പെടലിൽ എന്തോ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെയാണ് നമ്മുടെയും സുഖമാക്കലിന്റെ പിന്നിൽ, നമ്മുടെ സൗഖ്യത്തിന്റെ അല്ലെങ്കിൽ രക്ഷയുടെ അനുഗ്രഹത്തിന്റെയൊക്കെ പിന്നിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാര് 5 അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് വചനം വായിക്കണമേ, വായിച്ചു. 2 രാജാക്കന്മാര് 5 അധ്യായം 1 എടുത്ത് ഒന്ന് ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചു പോകേണ്ടതായിട്ടു. ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു നാട്ടിൽ, പക്ഷെ അവരൊക്കെ പരസ്യ കുഷ്ഠരോഗികളായിരുന്നു. അങ്ങനൊരു പ്രത്യേകതയില്ല. നാമാൻ രഹസ്യ കുഷ്ഠരോഗി ആയിരുന്നു. സർവ്വസൈതാന്തനാണ്. സിറിയായ ഇന്ന് നമ്മൾ വളരെ വേദനാജനകമായ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സിറിയായ നമുക്കറിയാമല്ലോ. യാക്കോബായ സഭയല്ലേ, കോട്ട സഭ, ബാബായുടെ തലവൻ അല്ലെ, ബാബ സഭയുടെ പരമാധ്യക്ഷൻ, ബാബ തിരുമേനിക്കെതിരെ ചാവേരക്രമം നടന്ന സ്ഥലമാണ്. ഒത്തിരിയേറെ ആളുകൾ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. ഒത്തിരിയേറെ വിശ്വാസികൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ പീഡ സഹിക്കുന്നു, തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, എല്ലാം ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വരുന്ന ഒരു നാടാണ് സിറിയ. ക്രൈസ്തവ വിശ്വാസമൊക്കെ വളർന്നു വന്ന സ്ഥലം, ക്രൈസ്തവ പാരമ്പര്യമുള്ള സ്ഥലം. പക്ഷെ ഇന്ന് ഭീകരന്മാര് അതിനെ, ഏകദിശാലിന്റെ ദൂതന്മാര് ഇന്ന് അതിനെ കീഴടക്കിയിരിക്കുകയാണ്. ആ സിറിയയിൽ അനേകം കുഷ്ഠരോഗികൾ, അവര് കുഷ്ഠരോഗികള് വെറുക്കപ്പെടേണ്ടവര്, അവര് തിരസ്കൃതരാകേണ്ടവര്, സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവര് അറിയാവുന്നവരാണെങ്കിൽ അതാണ് ആ സ്ഥിതി. പക്ഷേ നാമാൻ സിറിയയിലെ രാജാവിന്റെ സൈന്യാധിപനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഭാര്യയ്ക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കാർത്തിക്കുന്നു അറിയാം. ഏതാർക്കും അറിയത്തില്ല. പിന്നെ മുടുക്കനായതുകൊണ്ട് പുറത്താരും അറിയത്തില്ല. ഏതായാലും ഈ നാമാൻ സുഖപ്പെട്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. എന്തുകൊണ്ട് സുഖപ്പെട്ടു, എങ്ങനെ സുഖപ്പെട്ടു? നാം രാജാവ് അവരുടെ പ്രീതിയും ബഹുമാനവുമായിരുന്നു. കാരണം അവൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി. അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തെ കൊണ്ടുവരേണ്ടത് അവൻ മുഖാന്തരം, നാമാൻ മുഖാന്തരം സിറിയയ്ക്ക് കർത്താവ് വിജയം നൽകി. അതുകൊണ്ട് സിറിയയുടെ രാജാവിന് നാമാനോട്, തന്റെ സഹപ്രവർത്തകനോട് വളരെ ബഹുമാനവും സ്നേഹവുമായിരുന്നു. ഇനി ഞാനെന്ന പുരോഹിതനും നിങ്ങളെന്ന കുടുംബനാഥന്മാരും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരും ഈ ഒരു വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ ഒന്ന് ആത്മപരിശോധന ചെയ്യണം. ഞാൻ മുഖാന്തരം എന്റെ കുടുംബത്തിന് ദൈവം വിജയം നൽകുമോ? ഞാൻ മുഖാന്തരം ദൈവം എന്റെ കുടുംബത്തിന് വിജയം നൽകുമോ? ഞാൻ ചിന്തിക്കണം, ഞാൻ മുഖാന്തരം, ഞാൻ ശുശ്രൂഷ, എന്റെ ശുശ്രൂഷ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദൈവജനത്തിനാ, ഇടപെടലിക്ക്, അല്ലെങ്കിൽ ഞാൻ ഏർപ്പെടുന്ന സംഗീതം എന്റെ ദൈവം കേൾപ്പിക്കുന്ന ദൗത്യത്തിനാ വിജയം നൽകുമോ? ഞാൻ മുഖാന്തരം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം.
ഞാൻ മുഖാന്തരം, ഞാൻ എന്ന പിതാവ് മുഖാന്തരം, ഞാൻ എന്ന മാതാവ് മുഖാന്തരം, അല്ല ഭാര്യ ഭർത്താവ് മുഖാന്തരം എന്റെ കുടുംബത്തിന്, അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന സംരംഭങ്ങൾക്ക് ദൈവം വിജയം നൽകുമോ? എന്റെ ജീവിത സംഖ്യയെ കുറിച്ച് അഭിമാനത്തോടെ സന്തോഷത്തോടെ ചിന്തിക്കുമോ? എന്റെ ജനമെന്നെ കുറിച്ച് സന്തോഷത്തോടെ അഭിമാനത്തോടെ ചിന്തിക്കുമോ? നമ്മളോടൊരു ആത്മവിശ്വാസം ചെയ്യേണ്ട കാര്യമാണ്. അടുത്തത്, ധീരനും പരാക്രമിയുമായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായി. അവൻ കുഷ്ഠരോഗിയായിരുന്നു. പുറമേ എങ്ങനെയാണ്? ധീരനാണ്, പരാക്രമിയാണ്, പക്ഷേ അകമേ കുഷ്ഠരോഗിയാണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള ധ്യാനം, വളരെ ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുള്ള വചനഭാഗം ഇതാണ്. പുറമേ നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ, കുഴപ്പമില്ല, വഴി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉദാശകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ അകമേ ധീരനും പരാക്രമിയും ഒക്കെ ആയിരുന്നു. പക്ഷെ അവൻ അതാർക്കറിയാവുന്ന ദൈവത്തിനറിയാം, അവനറിയാം, ഭാര്യക്കറിയാം, അല്ലേ? ചിലപ്പോ നമ്മുടെ 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 കാര്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും അറിയാമല്ലേ, അല്ലേ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും നമ്മുടെ കാര്യം അറിയാൻ പറ്റിയല്ല. ജീവസംഖ്യ കൂടെ ഇരിക്കുന്ന ജീവസംഖ്യ അവരെ കൃത്യമായിട്ട് അറിയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്, ഇല്ലയോ? നമ്മളത് അത് ആത്മപരിശോധന ചെയ്യേണ്ട വിഷയമാണ്. അടുത്തത്, ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരുന്നു. അവൾ നാഹാന്റെ ഭാര്യയുടെ പരിചാരിയെ. അവൾ തന്റെ യജമാനത്തോട് പറഞ്ഞു, എന്റെ യജമാനൻ സമരിയായിട്ട് പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുട്ടം മാറ്റുമായിരുന്നു. ഇനി നമ്മൾ ഞാൻ വിഷയമാക്കേണ്ടത്, എങ്ങനെയാണ് നാഹാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചത്? അതിലേക്ക് വരികയാ, സിറിയക്കാർ യുദ്ധത്തിന് പോയപ്പോൾ ഇസ്രായേലിൽ നിന്നും ഒരു പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുന്നു, അടിമയായിട്ട് തട്ടിക്കൊണ്ടു പോകുന്നു. അവൾ അടിമയായിരുന്നെങ്കിലും അവൾ വിശ്വാസിയായിരുന്നു. അവൾ അടിമയായിരുന്നെങ്കിലും അവൾ വിശ്വാസിയായിരുന്നു. അവൾ പ്രാർത്ഥിക്കുന്നവളായിരുന്നു, പാവപ്പെട്ടവളായിരുന്നെങ്കിലും അവൾ പ്രാർത്ഥിക്കുന്നവളായിരുന്നു. അവൾ പാവപ്പെട്ടവളായിരുന്നെങ്കിലും അവൾ നന്മയുള്ളവളായിരുന്നു. അടിമയായിരുന്നെങ്കിലും അവള് മറ്റുള്ളവരുടെ ആ കൂടെ അവളെ ആരാണ് അവളുടെ യജമാനൻ, അവളുടെ പ്രീതിക്ക് മാത്രമായവളായിരുന്നു. അവളെ യജമാനത്തിയോട് പറഞ്ഞു, യജമാനത്തി ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നോടൊന്നും തോന്നരുത്, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ യജമാനൻ ഇസ്രായേലിലൊന്ന് പോകാമെങ്കിൽ, എന്റെ നാട്ടിൽ നിന്ന് പോകാമെങ്കിൽ, അവിടെ ഒരു ദൈവപുരുഷനുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ മതി, അദ്ദേഹം നമ്മുടെ യജമാനെ സുഖമാക്കും. ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ വിവരം നാഹാൻ രാജാവിനെ അറിയിച്ചു. എങ്ങനെ രാജാവ് പറഞ്ഞു? ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞ് ആരോടാ പറഞ്ഞു? യജമാനത്തിയോടാ പറഞ്ഞത്, അല്ലേ? ഇവിടുത്തെ കാര്യം നോക്കിയാ മതി, ഇവിടുത്തെ കാര്യം വെച്ച് നോക്കിയാ മതി, ബാക്കി കാര്യം നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ നോക്കിക്കോള, നീ ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് ഇടപെടില്ല എന്നാണോ പറഞ്ഞേ? അല്ല, നന്മയുള്ള ആ പെൺകൊച്ച്, വിശ്വാസമുള്ള ആ പെൺകൊച്ച് അവള് പറഞ്ഞത് കാര്യമായിട്ടെടുത്ത് മുഖത്തിലേക്ക് എടുത്തു. അത് സാധിക്കണമെങ്കിൽ ഈ യജമാനത്തി ഒരു നന്മയുള്ള വ്യക്തി ആയിരിക്കട്ടെ. യജമാനത്തി നന്മയുള്ള വ്യക്തി ആയതുകൊണ്ടാണ് തന്റെ ദാസി പറഞ്ഞതിനെ മുഖവിലേക്ക് എടുത്ത് അവളെ അഭിനന്ദിച്ച് എന്റെ പക്ഷേ നീ നല്ലവളാണല്ലോ, നീ നിർത്തടി മരണം കഴിയത്, നീ നേരത്തെ പറഞ്ഞതിനെ, നീ താറോട് നേരത്തെ പറഞ്ഞതിനെ കേട്ടോ, ഉച്ചയ്ക്ക് അല്ല വൈകിട്ട് വരാൻ നോക്കിയിരിക്കുക യജമാനൻ, നാമാൻ വരാൻ നോക്കിയിരിക്കുക, നാമാൻ വന്ന് ഉടനെ ചോറൊക്കെ കൊടുത്ത് അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ ഉടനെ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ദാസി അവൾ നിന്നോട് കാര്യം പറഞ്ഞു, അങ്ങ് അവളുടെ നാട്ടിൽ ഒരു പ്രവാ